അസ്സലാമലൈക്കും റഹ്മത്തുള്ള, നൌഫലാണ് മക്കയിൽ നിന്ന്. പിന്നെ 2025 ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഫോമുകളൊക്കെ സ്വീകരിക്കുന്ന ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുവരെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാത്തവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹജ്ജിന് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഹജ്ജിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഫോം ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇത് ലഭ്യമാകുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ തന്നെയാണ്. ഹജ്ജ് കമ്മിറ്റി .gov.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോം ലഭ്യമാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഹജ്ജിന് വേണ്ടിയിട്ട് ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. അതിനുള്ള ആപ്ലിക്കേഷനാണ് ഹജ്ജ് സുവിധ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പം ഇത് ആൻഡ്രോയിഡിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. 2025 ഹജ്ജിനുള്ള ഫോം സ്വീകരിക്കുന്ന ഒരു കാലാവധി കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ന് 13/8/2024 മുതൽ 9/9/2024, അടുത്ത മാസം 9/9/2024 വരെയാണ് ഒരു സമയമുള്ളത്. ഹജ്ജിന് വേണ്ടി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും എത്രയും വേഗത്തിൽ, കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരും ഇനി പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും സമയം കളയാതെ എത്രയും വേഗത്തിൽ തന്നെ ഇന്ന് മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഏതൊരാൾക്കും ഹജ്ജ് എന്ന് പറയുന്ന ഒരു പരിശുദ്ധമാക്കപ്പെട്ടുള്ള ഈ ഒരു കർമ്മം നിർബന്ധമാണ്. നിർബന്ധമാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആരോഗ്യമുള്ളവർക്കും അതുപോലെ തന്നെ സമ്പത്തുള്ളവർക്കുമാണ് ഈ ഒരു ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടതും കഴിഞ്ഞ ന്യൂസുകളിലൊക്കെ ഈ വർഷം 2024 ഹജ്ജിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലാകും എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. എന്തായാലും ഹജ്ജ് എന്ന് പറയുന്നത് ത്യാഗം തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു പ്രായമുള്ള ഒരാളെ ഹജ്ജിന് വിടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് ചിലപ്പം മക്കൾക്കോ അല്ലെങ്കിൽ തോന്നിയേക്കാം. പക്ഷേ അവരിവിടെ വന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഒരു സഹായമില്ലാതെ വളണ്ടിയേഴ്സിന്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ സഹായമില്ലാതെ ഹജ്ജ് പൂർണ്ണമായിട്ടും നിർവഹിച്ച് തീർക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രായമുള്ള ആളുകളെ നിങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഉപ്പമാരെയോ അല്ലെങ്കിൽ ഉമ്മമാരെയോ ഒക്കെ നിങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ വരാൻ ആരെങ്കിലും ഒരാളെ നിങ്ങൾ തയ്യാറാക്കേണ്ടതായിട്ട് ഉണ്ട്. അത് ഇന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഇൻഷാല്ലാ 2025 ഹജ്ജിന് വേണ്ടിയിട്ട് തയ്യാറാകുക. അള്ളാഹു തആല നിങ്ങളെ ഈ ഒരു പ്രാർത്ഥനയും ഒക്കെ സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ മക്കയുടെ പുണ്യഭൂമിയിൽ ഹജ്ജിന് വേണ്ടിയിട്ട് എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.